ഹായ് ഫ്രണ്ട്സ്, പിയൂൺ പിയൂൺ അറ്റൻഡർ ഈ വിഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് നോക്കുന്നത് 117/2017 കാറ്റഗറി കോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 1 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്, മാത്സ് സോൾവ് ചെയ്യുന്നതും ഒരു 20 ജനറൽ നോളജ് ചോദ്യങ്ങളും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. 206 അസ്ഥികളാണ് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത്. മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ്? ഡെൻഡേൻ. ഡെൻഡേൻ എന്ന വസ്തു കൊണ്ടാണ് മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം? നിശാന്തത. നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായിട്ടാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയാണ്. ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? ഒആർഎസ് ലായനി. ഒആർഎസ് ലായനിയാണ് ഛർദിയും വയറ്റിളക്കമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടനെ നിർദ്ദേശിക്കുന്ന പാനീയം. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? കുരുമുളക്. കുരുമുളകിൻ്റെ ഒരു വിള ഇനമാണ് പന്നിയൂർ 1. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വനങ്ങളുടെയും വന വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെയും വന വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു പ്രസ്ഥാനം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡി എൻ എ. ഡി എൻ എ ആണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഊർജം. ഊർജമാണ് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് നൽകുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക? ബോക്സൈറ്റ്. ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയിര്. ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഗാലിയം. ഗാലിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ചതാണ് ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും എന്ന്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ജൂൾ. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഇസ്തിരിപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വൈദ്യോർജം ഏത് ഊർജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? താപോർജം. ഇസ്തിരിപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വൈദ്യോർജം താപോർജമായി മാറുന്നു. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം.
ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നത്. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏത്? 2015. 2015 ആണ് അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം. അടുത്തത് മാത്സ് ആണ്. 841 പ്ലസ് 673 മൈനസ് 529. ഇത് കൂടുതൽ ആലോചിക്കാനല്ല, നേരിട്ട് ചെയ്താൽ മാത്രം മതി. 841 പ്ലസ് 673, 1 3 4, 7 7 4, 11 1, ശിഷ്ടം 1, 8 1 9, 9 6 15, 1514. 1514 മൈനസ് 529, 529. 4 9 കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടുന്ന് കടമെടുത്തു. 14 9 കുറച്ച് കഴിഞ്ഞാൽ 5, പിന്നോടുള്ള 0 ആണ്. 0 ന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ 5 ന്ന് 1 കടമെടുത്തു, 10 ആക്കി. 10 ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 8, അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് 4 ആണ്. 4 ന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ നിന്ന് 1 കടമെടുത്തു. 14 ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 9. 985, ഓപ്ഷൻ ബി 985. അടുത്ത ക്വസ്റ്റ്യൻ, 100 ന്റെ വർഗമൂലം എത്രയാണ്? 10. 100 ന്റെ വർഗമൂലം 10 ആണ്. അതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 1/2 ന്റെ 1/2 ഭാഗം എത്രയാണ്? 1/2 ന്റെ 1/2 ഭാഗം സിഗൽ ടു 1 1 2 2 4, 1/4, ഓപ്ഷൻ സി 1/4. 5 10 12 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? 5 10 12, രണ്ടും കൊണ്ട് ഹരിക്കാം, 5 പോകില്ല, 10 5, 12 6, പിന്നെ ഹരിക്കാൻ പറ്റുന്ന 5 കൊണ്ട് ഹരിക്കാം, 1 1, 6 പോകില്ല, 6 ആർക്ക് എഴുതി, പിന്നെ വരുന്നത് 2 5 6 ആണ്, 2 5 10, 10 6 60. ഓപ്ഷൻ ഡി 60 ആണ് ലസാഗു. 5 10 12 എന്നീ സംഖ്യകളുടെ ലസാഗു 60 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12 20 24 എന്നീ സംഖ്യകളുടെ ഉസാഗു എത്ര? ഉസാഗ എത്ര? 12 20 24, ഇതിനെ ഈ മൂന്ന് സംഖ്യകളെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആദ്യം കണ്ടുപിടിക്കാം. 12നെയും 20നെയും 24നെയും രണ്ടും കൊണ്ട് ഹരിക്കാം. ഇപ്പോൾ 12 6, 20 10, 24 12. ഇനി ഈ മൂന്നെണ്ണത്തിനെയും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കാം, രണ്ടും കൊണ്ട് ഹരിക്കാം. 3 5 6. ഇനി മൂന്നെണ്ണത്തിനെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല, അപ്പോൾ ഈ 2 ഉം 2 ഉം എടുക്കുക. 2 × 2 4, അതാണ് ഇതിൻ്റെ ഉസാഗ. ഓപ്ഷൻ ഡി 4. ഇത് ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വീണ്ടും ഇതിന് 3 കൊണ്ട് ഹരിച്ച് ചെയ്യാമായിരുന്നു, പക്ഷേ ഇത് ഉസാഗ ആയതുകൊണ്ട് ഈ മൂന്ന് സംഖ്യയും പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കണം. ആ സംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയത്. 2/3 മൈനസ് 1/2 പ്ലസ് 5/6 ഭിന്നസംഖ്യയാണ്. ഇത് എളുപ്പത്തിൽ കൂട്ടാൻ വേണ്ടി നമുക്ക് ഛേദങ്ങളെല്ലാം ഒരേപോലെ ആക്കാം, അതിന് ഇതിൻ്റെ ലസാഗു കണ്ടുപിടിക്കണം. അത് 3 2 6, ഇതിൻ്റെ ലസാഗു രണ്ടും കൊണ്ട് ഹരിച്ച് നോക്കാം. 3 പറ്റില്ല, 2 1, 6 3, പിന്നുള്ളത് 3 1 1 1, ഇപ്പോൾ 2 × 3 6, 6 ആണ് ലസാഗ. ഇനി നമുക്ക് 6 ഛേദമാക്കി എഴുതാം, ബാക്കി 3നെ 6 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 2നെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 × 2 മൈനസ് 2നെ 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 1നെയും 3 കൊണ്ട് ഗുണിക്കാം, 1 × 3 പ്ലസ് 6, 6നൊന്നും ചെയ്യണ്ട, അപ്പോൾ 5 തന്നെ എഴുതാം. ബാക്കി വരുന്നത് 4 മൈനസ് 3 പ്ലസ് 5/6. 4 ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1 1 5 6, 6/6 1, ഓപ്ഷൻ ഡി 1 ആണ് ഇതിൻ്റെ ആൻസർ. 15.9 പ്ലസ് 8.41 മൈനസ് 10.01 കൂട്ടി നോക്കാം. 15.9 പ്ലസ് 8.41, 1 9 4 13 3, ശിഷ്ടം 1 1 5 6, 6 8 14 4 4, ശിഷ്ടം 1 1 1 2, 24.31. ഇനി ഇതിൽ നിന്ന് 10.01 കുറച്ചാൽ മതി. 1 ന്ന് 1 കുറച്ചാൽ 0, 3 ന്ന് 0 കുറച്ചാൽ 3, 4 ന്ന് 0 കുറച്ചാൽ 4, 2 ന്ന് 1 കുറച്ചാൽ 1, 14.30. പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന 0 ത്തിന് വില ഇല്ലാത്തതുകൊണ്ട് 14.3 എന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻ സി 14.3.
രണ്ട് പോയിൻ്റ് അഞ്ചിൻ്റെ വർഗം എത്ര? രണ്ട് പോയിൻ്റ് അഞ്ച് എന്നത് പോയിൻ്റ് ഒഴിവാക്കി ഇരുപത്തഞ്ച് എന്ന് എഴുതുക. ഇരുപത്തഞ്ചിൻ്റെ വർഗം 625 ആണ്. ഈ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് അഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കാം. ഇവിടെ പോയിൻ്റ് അഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ആൻസറിൽ രണ്ട് സ്ഥാനം മാറ്റി പോയിൻ്റ് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് 6.25 എന്ന് വരും. ഓപ്ഷൻ സി 6.25. ഒരു കച്ചവടക്കാരൻ ഒരു ഡസൺ പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്ര? അതായത് ഒരു ഡസൺ പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി. ഒരു ഡസൺ എന്നാൽ 12 എണ്ണമാണ്. 12 പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്ര? അപ്പോൾ ഒരു പെൻസിൽ വിൽക്കുന്നത് 5 രൂപയ്ക്ക്. അപ്പോൾ 12 പെൻസിൽ വിറ്റുകഴിഞ്ഞാൽ 12 × 5 60. 60 ആണ് അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനം. അയാൾക്ക് അയാൾ വാങ്ങിയത് 48 രൂപയ്ക്കും. അപ്പോൾ ഈ ടോട്ടൽ വിറ്റ തുകയിൽ നിന്ന് വാങ്ങിയ വില കുറച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടും. 60 − 48. 0 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. 10 നിന്ന് 8 കുറച്ചാൽ 2, പിന്നെ ബാക്കിയുള്ള 5. 5 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 1. 12. ഓപ്ഷൻ ബി 12 ആണ് അയാൾക്ക് ലഭിച്ച ലാഭം. 12 രൂപ അയാൾക്ക് ലാഭമായിട്ട് ലഭിച്ചു. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25, 27, 33, 41, 54 ആയാൽ അവരുടെ ശരാശരി പ്രായം എത്ര? ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടി ആകെ പ്രായം കണ്ടുപിടിക്കണം. അതിന് ഈ പ്രായങ്ങളെല്ലാം തമ്മിൽ പരസ്പരം കൂട്ടി കഴിഞ്ഞാൽ ആകെ പ്രായം കിട്ടി. ഇനി ആകെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശരാശരി പ്രായവും കിട്ടി. ആദ്യം ഇതെല്ലാം കൂടി തമ്മിൽ കൂട്ടുക. 25 + 27 + 33 + 41 + 54. 25 + 27, 5 × 7 = 12, 6 + 1, 2 × 2 = 4, 1 = 5, 52. 52 + 33, 2 × 3 = 5, 5 × 3 = 8, 85. 85 + 41, 5 × 1 = 6, 8 × 4 = 12, പിന്നെ 54. 6 × 4 = 10, 0 = 1, 1 × 2 = 3, 3 × 5 = 8, 1. 180. 180 ടോട്ടൽ കിട്ടി. ഇനി അതിന് അവരുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശരാശരി പ്രായം കിട്ടും. ഹരിക്കണം 5. 15 × 5 = 3 പ്രാവശ്യം, 3 × 15 = 6, 30 × 6 = 36. ഓപ്ഷൻ ഡി 36 ആണ് ശരാശരി പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ: എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്ററാണ്. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗതയിൽ ഓടുന്ന മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരുവാൻ എടുക്കുന്ന സമയം എത്ര? ഇവിടെ ദൂരം 150 മീറ്റർ, വേഗത 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്, സമയം. സമയം സീക്വൽ ടു ദൂരം ബൈ വേഗതയാണ്. ദൂരം ബൈ വേഗത. ഇവിടെ ദൂരം 150, വേഗത 5. പരസ്പരം കരിച്ചു കഴിഞ്ഞാൽ 15 × 5 = 3, 0, 30. 30 സെക്കൻഡ്. ഓപ്ഷൻ ബി 30 സെക്കൻഡാണ് ആൻസർ. ഇവിടെ ഓർത്തിരിക്കേണ്ടത് സമയം സീക്വൽ ടു ദൂരം ബൈ വേഗതയാണ്. വേഗത ഈ സീക്വൽ ടു ദൂരം ബൈ സമയമാണ്. ദൂരം ഈ സീക്വൽ ടു സമയം ഇൻറ്റു വേഗതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 18 + 4 × 3 − 10 × 5. ഒരു ബോഡ് മാസ് ക്വസ്റ്റ്യൻ ആണ്. ബോഡ് മാസ്. ആദ്യം നോക്കേണ്ട ബ്രാക്കറ്റ് ഉണ്ടോന്നാണ്. ഇതിലൊന്നും ബ്രാക്കറ്റില്ല. അപ്പോൾ അടുത്തത് ഡിവിഷനാണ്. ഹരിക്കണം 10 × 5, 10 × 5 = 2. അപ്പോൾ നമുക്ക് 18 + 4 × 3 − 10 × 5 = 2. പിന്നെ എം മൾട്ടിപ്ലിക്കേഷൻ. 4 × 3 = 12. 18 + 12 − 2. പിന്നെ വരുന്ന എ അഡീഷൻ, കൂട്ടണം. 18 + 12, 18 + 12 = 30. 12 − 12 = 30 − 2 = 28. ഓപ്ഷൻ ഡി 28. ബോർഡ് മാസ് ഓർത്തിരിക്കുക. 1, 2, 4, 7, 11 ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏത്? 16. ഇവിടെ 1 × 1 = 2. 2 × 2 = 4. 4 × 3 = 7. 7 × 4 = 11. ഇവിടെ കൂട്ടി വരുന്നത് 1, 2, 3, 4, 5 ഈ രൂപത്തിലാണ്. അപ്പോൾ അടുത്ത് വരുന്ന 5 ആയിരിക്കും. 11 × 5 കൂട്ടിക്കഴിഞ്ഞാൽ 16. ഓപ്ഷൻ ബി 16. അടുത്തത് 2 = 5, 3 = 6, 4 = 7 ആയാൽ 5 = എത്ര?
ഇവിടെ നോക്കിയാൽ രണ്ട് മൂന്നായി, മൂന്ന് നാലായി, അത് അഞ്ചായി, പിന്നെ അഞ്ച് ആറായി, ആറ് ഏഴായി. അങ്ങനെയെങ്കിൽ ഏഴ് എട്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഓപ്ഷൻ സി എട്ടാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ അഭാജ്യസംഖ്യ ഏത്? ഒന്ന് രണ്ട് ആറ് ഒൻപത്. അഭാജ്യസംഖ്യ എന്നാൽ ആ സംഖ്യയും ഒന്നും കൊണ്ട് മാത്രം പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് അഭാജ്യസംഖ്യ. വേറെ ഒന്നും കൊണ്ട്, വേറെ ഒരു സംഖ്യ കൊണ്ടും അവയെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. ആ സംഖ്യ കൊണ്ടും അതേ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം. ഇവിടെ വരുന്നത് ഒന്നും രണ്ടുമാണ്. എന്നാൽ ഒന്ന് ഭാജ്യമോ അഭാജ്യമോ അല്ല, രണ്ടാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി രണ്ട്. രണ്ടിനെ രണ്ടുകൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂ. എന്നാൽ ആറിനെ ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം. അതേപോലെ ഒൻപതിനെയും ഒന്നുകൊണ്ടും മൂന്നുകൊണ്ടും ഒൻപത് കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കാം. അടുത്ത, തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഏഴ് ബൈ പത്തിൻ്റെ സ്ഥാനം എത്രാമത്? ഒന്ന് ബൈ രണ്ട്, മൂന്ന് ബൈ നാല്, രണ്ട് ബൈ അഞ്ച്, ഏഴ് ബൈ പത്ത്. ആരോഹണം, ആരോഹണം എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. ഇവിടെ ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്നത് പോയിൻറ്റ് അഞ്ചാണ്. അതേപോലെ മൂന്ന് ബൈ നാല് എന്ന് പറയുന്നത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ്. രണ്ട് ബൈ അഞ്ച് എന്ന് പറയുന്നത് പോയിൻറ്റ് നാലാണ്. ഏഴ് ബൈ പത്ത് എന്ന് പറയുന്നത് പോയിൻറ്റ് ഏഴാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുത് രണ്ട് ബൈ അഞ്ച്, അതിനുശേഷം ഒന്ന് ബൈ രണ്ട്, അതിനുശേഷം ഏഴ് ബൈ പത്ത്, അതിനുശേഷം മൂന്ന് ബൈ നാല്. ഇതാണ് ആരോഹണ ക്രമം. ഇതിൽ ഏഴ് ബൈ പത്തിൻ്റെ സ്ഥാനം എത്ര? മൂന്നാമത്. ഓപ്ഷൻ സി മൂന്നാമതാണ് ഏഴ് ബൈ പത്തിൻ്റെ സ്ഥാനം. രണ്ട് ഒന്ന് ബൈ അഞ്ചിന് തുല്യമായത് ഏത്? രണ്ട് ഒന്ന് ബൈ അഞ്ച്. രണ്ട് ഇൻറ്റു അഞ്ച് പത്ത്, പത്തൊന്നും പതിനൊന്ന്, പതിനൊന്ന് ബൈ അഞ്ച്. ഓപ്ഷൻ ബി പതിനൊന്ന് ബൈ അഞ്ച്. ഇതിനെ വിഷമഭിന്നം എന്ന രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ ആറ് മടങ്ങാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകൻ്റെ പ്രായത്തിന് ആറ് മടങ്ങാണ്. അപ്പോൾ മകന് എക്സ് വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് ആറ് എക്സ് ആണ് വയസ്സ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഒരു വർഷം മുമ്പ് അമ്മയ്ക്ക് 30 വയസ്സായിരിക്കും പ്രായം, 30. അങ്ങനെയെങ്കിൽ ഒരു വർഷം മുമ്പ് മകൻ്റെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി 30 ഹരിക്കണം 6 ചെയ്താൽ മതി, 5. മകന് ഒരു വർഷം മുമ്പ് അഞ്ച് വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ 5 + 1 6 വയസ്സായിരിക്കും മകൻ്റെ പ്രായം. ഓപ്ഷൻ ബി 6 വയസ്സ്. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട്? ഒരാൾ 8 മീറ്റർ മുന്നോട്ട് നടക്കുന്നു, അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടന്നു, 6. അപ്പോൾ അയാൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ് അവസാനിച്ചത് ഇവിടെയാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പൈതഗോറസ് ത്രികോണം പോലെ കിട്ടി. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റൂട്ട് ഓഫ് 6² + 8² കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. റൂട്ട് ഓഫ് 6² + 8² സീക്വൽ ടു റൂട്ട് ഓഫ് 36 + 64 സീക്വൽ ടു റൂട്ട് ഓഫ് 100. റൂട്ട് 100 എന്ന് പറയുന്നത് 10 ആണ്. ഓപ്ഷൻ സി 10. 10 മീറ്റർ അകലത്തിൽ. ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്നും 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. അയാൾ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയിലുണ്ടായ നഷ്ടമെത്ര? അതായത് 50 കായുള്ളൊരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് വിറ്റു, എന്നാൽ കച്ചവടക്കാരൻ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റു. അപ്പോൾ 50 × 12 0, 10, 0, 5, 0, 0, 6. 600 രൂപ ടോട്ടൽ കച്ചവടക്കാരന് കിട്ടി. എന്നാൽ കർഷകൻ വിറ്റത് 500 രൂപയ്ക്കാണ്. 600 - 500 100. 100 രൂപയാണ് അയാൾക്ക് നഷ്ടം വരുന്നത്. ഓപ്ഷൻ ഡി 100 രൂപ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളൊരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്കായി ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്ട് 7558-07-19990. ecpsc2@gmail.com. സർ,
Subscribe for more videos. To get instant notification for new videos, click on the bell icon.